എന്റെ റൂഹിന്റെ പാതി, രചന ആശു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഓക്കെ, നീ പറഞ്ഞ പോലെ നിന്റെ ഇക്കുവിന്റെ ഇമേജിനെ കുറിച്ച് ഓർത്തിട്ടല്ല, നമ്മുടെ ഉമ്മി ഓർത്തിട്ട് ഞാൻ സമ്മതിക്കുന്നു. നിന്റെ ഇക്കു മിഷാർ ഹാഫിസിനെ കെട്ടാൻ എനിക്ക് സമ്മതം. പടച്ചവന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ അത്രയും പറഞ്ഞു നിർത്തിയതും അവൾ നമ്മളെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്ത് ഒരു വഴിക്കാക്കി. താങ്ക് യു ദുവ, താങ്ക് യു സോ മച്ച് ഡി. നീ എൻ്റെ 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 മുത്താണ്. നിന്നോട് ഞാൻ എങ്ങനെ എൻ്റെ സന്തോഷം പറയണ്ടേ? ഐ ലവ് യു. മതി മോളെ, ഞാനിപ്പോൾ മരിക്കും. ജിനു, എനിക്കെന്തോ ഓർത്തിട്ട് കാലും കൈയും വെറുക്കുക. നിന്റെ തീരുമാനം നടക്കുന്നെനിക്ക് തോന്നുന്നില്ല. അതും ഇത്രയും ബന്ധുക്കൾ ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെ നടക്കാനാ? എന്താ നിന്റെ പ്ലാന്? അതെന്നോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഈ ജിനു കേരളത്തിൽ ജനിച്ചിട്ട് അമേരിക്കയിൽ പോയി പഠിച്ചതാ. അപ്പോൾ കുരുട്ടുബുദ്ധി എവിടത്തെ വേണേലും ആവാം. നിന്നെ ഒരിക്കാൻ ബ്യൂട്ടീഷ്യൻ ഇപ്പോൾ വരും. നീ അത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോഴേക്ക് ഈ ജഹാന പോയി എല്ലാം ശരിയാക്കിയിട്ട് തിരിച്ചു വരാം. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൾ ഇറങ്ങിപ്പോയി. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ. ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ അപ്പം തന്നെ ഷെയ്നെ വിളിച്ചു. എന്തോന്ന്, കല്യാണം തുടങ്ങി? ഉള്ളതാണോ നീ പറയുന്നേ? അതേ ഷെയ്ൻ, ആ ഷാനി കുടുംബം എല്ലാവരെയും ചതിച്ചതാ. പക്ഷെ ഇതൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇവിടെ വേറെ സംഭവം നടക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനോട് ജിനുവിന്റെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. ഷെയ്ൻ, നീ എന്തൊന്നും മിണ്ടാതിക്കുന്നേ? എന്തെങ്കിലും പറ, എനിക്കെന്തോ പേടിയാവുന്നു. നിക്കാഹിന് മുമ്പ് മുടങ്ങാൻ പോകുന്ന ഈ കല്യാണത്തിന് നീ വരണ്ട കേട്ടോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഇന്ന് നാണം കെടുന്ന ഷെയ്നും കാണണ്ടെന്ന് ഓർത്തിട്ടാ. നീ ഒരു കാര്യം ചെയ്തുവാ, ജിനു എടുത്ത് തീരുമാനം മാറ്റാൻ നിൽക്കണ്ട. നിക്കാഹിന് സമയമായി. സോ നീ വേഗം പോയി ഒരുങ്ങി നിൽക്ക്. ഈ കല്യാണം മുടങ്ങിയാലും നടന്നാലും ഷെയ്ൻ ഇന്ന് നിന്നെ കാണാൻ വന്നിരിക്കും. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എവിടുന്ന് ധൈര്യം കൂടിയതുപോലെ. ഞാൻ അപ്പോൾ തന്നെ ഫോൺ വെച്ചിട്ട് ബാക്കി പണി തുടങ്ങി. നിക്കാഹ് നടന്നാലില്ലെങ്കിലും ഒരു വേഷം കെട്ടിന് ഞാൻ തയ്യാറായി. ജിനുവിന് വാക്കുകൊടുത്താലേ, അത് തെറ്റിക്കാൻ തോന്നിയില്ല. മനസ്സിലാ മനസ്സോടെ ഞാൻ അവൻ്റെ പെണ്ണാവാൻ തീരുമാനിച്ചു. അവൾ ഇനി എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോണേ. എൻ്റെ മനസ്സിൽ ഒത്തിരി സംശയം ബാക്കിയടപ്പുണ്ട്. ഹായ്, നോക്കണ്ട, ഞാൻ മീഷുവല്ല, ജിനുവാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, അതുവരെ മണവാട്ടി റെഡിയാവട്ടെ. എൻ്റെ മനസ്സിലൊരു വ്യക്തമായ പ്ലാനുണ്ട്. പ്ലാൻ എന്ന് പറഞ്ഞാൽ സംഭവബഹുലമൊന്നല്ല കേട്ടോ. നിങ്ങൾ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. എന്തായാലും ആരുടെ കാലും കൈയും പിടിച്ചിട്ടായാലും ഞാനിന്ന് ഈ നിക്കാഹ് നടത്തും. ഇത് ജിനുവിൻ്റെ വാശിയാണെന്ന് കൂട്ടിക്കോളി. രണ്ട് കൽപ്പിച്ച് ഞാൻ നേരെ പോയത് എൻ്റെ മൂന്ന് മാമാസിൻ്റെ അടുത്തേക്കാണ്. അവരെല്ലാവരും മനസ്സിലാ മനസ്സോടെ ഈ നിക്കാഹിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു. എല്ലാം നോക്കി നടത്തുന്നുണ്ടെങ്കിലും ആരുടെ മുഖത്തൊരു തെളിച്ചമില്ല. പടച്ചോരെ മനസ്സിൽ വിചാരിച്ച് ഞാൻ വിളിച്ചു കൂവി. വല്യമ്മ, ഇവിടെ വായോ, വായോ. എൻ്റെ വിളി കേട്ടിട്ട് വല്യമ്മ വേഗം വന്നു കേട്ടോ. കാരണം ഞാൻ എൻ്റെ മാമാസിൻ്റെ ചെല്ലക്കുട്ടിയാണ്. എന്താണീ മോളെ, നീ ഇവിടെ എന്തെടുക്കുക? വല്യമ്മ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നിങ്ങൾ വേഗം നിങ്ങൾ അനിയന്മാരെ വിളിക്ക്, വേഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ വല്യമ്മാരെ പിടിച്ച് ഉന്തി. എന്തിനാടി, എൻ്റെ കുട്ടികളിക്കുള്ള സമയത്തല്ല കേട്ടോ. അയ്യോ, കുട്ടികളിയല്ല, ഒന്ന് പോയി വേഗം വിളിക്കും മാമ, വേഗം ചെല്ല്. മൂപ്പരെ ഞാൻ നിർബന്ധിച്ച് ഉന്തിത്തള്ളി പറഞ്ഞയച്ചു. അതെ, പിന്നുണ്ടല്ലോ, നമ്മുടെ ചാച്ചാനെയും കൂട്ടിക്കോ. ചാച്ച എന്ന് പറഞ്ഞത് മാമീൻ്റെ കെട്ടിയാണ് കേട്ടോ. നിങ്ങൾക്കറിയില്ലേ നമ്മുടെ ഉസ്താദ്? ആ, അതൊരു നീണ്ട കഥയാണ്, സമയം കിട്ടുമ്പോൾ പറയാം. ഞാൻ മാമ പോയ വഴിയും നോക്കി നിൽക്കലാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നാലും വന്നു. എന്താടി, നിനക്കെന്താ ഇപ്പോൾ പറയാനുള്ളത്? വേഗം പറഞ്ഞോണം, തീരെ സമയമില്ല. എൻ്റെ പൊന്നു വല്യമ്മ, ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾ ചൂടാവാതെ കേട്ടു നിൽക്കണം, കേട്ടല്ലോ എന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഞാൻ എല്ലാ കാര്യവും അവരോട് തുറന്നു പറഞ്ഞു. ഷാനിയുടെയും ഫാമിലിയുടെയും കാര്യം തന്നെ. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നാലും കലിപ്പായി. എന്തുകൊണ്ടിത് നേരത്തെ അറിയിച്ചില്ല എന്ന് ചോദിച്ചിട്ട് പിന്നെ ഒന്നും നോക്കാതെ സായിപ്പിനെ ശരിയാക്കാൻ പോകാൻ ഒരുങ്ങി. യാ റബ്ബി, ദേ കുഞ്ഞാമ്മ, നിങ്ങളൊന്ന് വെറുതെ ഇരിക്കേ. നിങ്ങളൊക്കെ ഇപ്പോൾ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ എന്തോ നടക്കുന്നറിയോ? ഈ കല്യാണം മുടങ്ങും, കൂടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന നാട്ടുകാരി ഇതും പറഞ്ഞ് കളിയാക്കി ചിരിക്കും. നമ്മുടെ തറവാടിൻ്റെ അന്തസ് കാറ്റി പറക്കും. പോരാത്തിന് ഇവിടെ കൂടിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ ഇക്കുവിൻ്റെ ഇമേജ് പോവും. മീഡിയക്കാരി ഇതൊരു ആഘോഷമാക്കും. അതുകൊണ്ട് തീരുമോ, ഇതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞാൽ ഉമ്മിക്ക് വീണ്ടും അസുഖം തുടങ്ങും. അന്ന് ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ട് നാലാളും. ഹോ, അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരു സമാധാനം. ഇനി അവർ പ്രശ്നത്തിന് പോവില്ല. ഉമ്മീനെ ആങ്ങൾമാർക്ക് അത്രയ്ക്കും കാര്യമാണ്. മോളെ ജിനു, എന്തായാലും നിക്കാഹം മുടങ്ങി. ഇതിപ്പോൾ എങ്ങനെയായാലും എല്ലാവരും അറിയും. നമ്മളും മറച്ചു വെച്ചിട്ടൊരു കാര്യമില്ല. ഇങ്ങനെ ഒരു ചാതി അവരെ ഒന്നിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. ചാച്ച പ്ലീസ് പോവല്, നിക്ക്, നിക്കാഹം മുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ട് പോവാനൊരുങ്ങിയവർ അവിടെ തന്നെ നിന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, ആ എസ്തർ ബോണ്ട് എൻ്റെ ഇക്കു കെട്ടിയിരുന്നെങ്കിൽ നമ്മുടെ കുടുംബം ഇപ്പം എന്തായനെന്ന്. നിങ്ങൾക്ക് ആർക്കും അവളെ ഇഷ്ടമല്ലായിരുന്നല്ലോ. അതെന്തുകൊണ്ടാ? അവൾ എസ്തർ ആയതുകൊണ്ടല്ലേ. എന്നാൽ ഇപ്പം നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ഈ ലോകത്തിന് മുമ്പിൽ ഷഹാന എന്ന എസ്തർ എൻ്റെ ഇക്കുവിൻ്റെ ആരുമല്ല. സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇക്കുവും ദുബൈയുമാണ്. ഞാൻ പറഞ്ഞ ശരി വെച്ച് നാലും തലയാട്ടി കാണിക്കുന്നുണ്ട്. ആവൂ, അങ്ങനെ ആ കടമ്പയും കടന്നു. ഇനി ഫൈനൽ ലെവൽ. മാമ,
ചാച്ച ദേ നോക്ക്, ഇതിന് നിങ്ങൾ മുടക്കം പറയരുത്. എൻ്റെ അപേക്ഷയാണ്. നമ്മൾ ദുവാനെ എൻ്റെ ഇക്കൂനെ ഏൽപ്പിച്ചൂടെ, പ്ലീസ്. കുറച്ച് പേടിയോടെയാണ് ഞാനത് പറഞ്ഞത്. മുഖത്ത് നിഷ്കളങ്കതയ്ക്ക് വരുത്തിയിട്ട് ഇപ്പോൾ അവർ പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ എനിക്കൊരു തള്ളിന് ചാൻസ് ഉണ്ട്. മറുപടി അനുകൂലമല്ലെങ്കിൽ കാല് പിടിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു കേട്ടിട്ട് ചാച്ച ഒഴികെ ബാക്കി മൂന്നും എന്നെ കലിപ്പിൽ നോക്കുന്നുണ്ട്. അതോടെ എല്ലാ പ്രതീക്ഷയും പോയി കിട്ടി. അപ്പോൾ അതൊന്നും നടക്കില്ലെന്ന് ഉറപ്പായി. ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞ ദുവാനോട് ഞാനിനി എന്തു പറയും? സങ്കടം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞുപോയി. പെട്ടെന്നൊരു കൂട്ടച്ചിരി കേട്ടിട്ട് ഞാൻ ഞെട്ടി മുന്നിലേക്ക് നോക്കി. അല്ലോ, ദേ കലിപ്പൻസ് ചിരിക്കുന്നു. വല്യാമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ തോളി കൈയിട്ടു. മോളെ ജിനു, നീ ഇപ്പെടുത്ത തീരുമാനമുണ്ടല്ലോ. ഇത് ഞങ്ങൾ കാർന്നോമാർ നേരത്തെ ഒരുവട്ടം ആലോചിച്ചതായിരുന്നു. മീശുവിൻ്റെ കല്യാണം നേരത്തെ ഉറപ്പിച്ചുകൊണ്ട് ഫറൂഖ് വേണ്ടി ഞങ്ങൾ ആ കുട്ടീനെ ആലോചിച്ചതാ. ദുവാനെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. അവളൊരു യത്തീം കുട്ടിയാ, പുണ്യം കിട്ടുന്ന കാര്യം മോള് ചിന്തിച്ച്. എന്നാൽ ദുവാമോളുടെ സ്വഭാവ ഗുണങ്ങൾ കണ്ടിട്ടാണ് അവളെല്ലാവർക്കും ഇത്രയ്ക്ക് ഇഷ്ടം. എന്താ ഒരു സ്നേഹം! എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഉപദേശിച്ച് കൊന്നേനെ. അപ്പം എൻ്റെ ഫാമിലി എല്ലാവർക്കും ദുവാൻ്റെ കാര്യങ്ങൾ അറിയാം. ഞാൻ തന്നെ പറഞ്ഞതാണ്. മോള് പോയി ദുവാനോട് നിക്കാഹിന് ഒരുങ്ങി നിൽക്കാൻ പറ. ഈ നിക്കാഹ് ഞങ്ങൾ നടത്തിത്തരും. എന്തുകൊണ്ടെന്നാ, ഇപ്പോൾ ഈ നിക്കാഹിനൊരു അർത്ഥമുണ്ട്. കുഞ്ഞാമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. നേരിയ പ്രതീക്ഷയോടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കൈയും കാലും പിടിക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നു, അതുണ്ടായില്ല. സന്തോഷം കൊണ്ട് ഞാൻ നാലിനെയും കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറഞ്ഞു. മാമ ഇക്കു, മൂപ്പര് സമ്മതിക്കൂ ഇതിന്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മോള് പോയി പറഞ്ഞ പണി ഭംഗിയായിട്ട് ചെയ്യുക. വാടാ. നമ്മുടെ മാമാസിൻ്റെ ഉഷിരും തൻ്റെ ഇടവും കലിപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചിഫിക്കേഷൻ. വെറുതെ ഇല്ല എൻ്റെ ഇക്കു അങ്ങനെ ആയത്. ഇതല്ലേ കുട്ടൻസ്, പകർച്ചവ്യാധി. വിചാരിച്ച കാര്യം ഭംഗിയായി നടത്തിയ സന്തോഷത്തിൽ ഞാൻ ദുബായിയുടെ അടുത്തേക്ക് വിട്ടു. ഞാനിവിടെ ഉടുത്തുരുങ്ങി മൊഞ്ചത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നപ്പോൾ എനിക്കെൻ്റെ ഉപ്പച്ചിയുടെ മുഖം ഓർമ്മ വന്നു. ഒരു കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടി വന്ന് വേറൊരു കല്യാണം കഴിക്കാനായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ അപ്പോൾ തന്നെ ഫോണെടുത്ത് ധ്യാനം വിളിച്ചു. ഇവിടെ വന്നിട്ട് ഒരിക്കൽ പോലും നമ്മൾ അവൾ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അവൾ ഫോണെടുത്തപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഏറ്റവും അവസാനമാണ് ഇന്നെൻ്റെ നിക്കാഹണം എന്ന കാര്യം പറയാൻ ഓർമ്മ വന്ന്. ദിയ, നീ അറിഞ്ഞോ ഞാൻ പെട്ടു? ആ, ഞാൻ അറിഞ്ഞു. ഏ, അറിഞ്ഞോ? എങ്ങനെ? നീയല്ലേ ഇപ്പം പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞു? പോടി തമാശ. ഇടി ദിയ, എനിക്ക് ടെൻഷനാവുന്നു. ഉപ്പച്ചി അറിഞ്ഞ എന്നെ കൊല്ലോ? അതിന് നിന്നെ ഉപ്പച്ചി എന്നോ മറന്നല്ലോ. ഇപ്പം ഞാൻ മാത്രം ഉപ്പച്ചീൻ്റെ മോള്. നീ പോയത് മുതൽ ഇവിടെ എന്ത് സന്തോഷമാണെന്നറിയോ? നിന്നെ കിട്ടുന്ന ചോക്ലേറ്റ്സും ഡ്രസ്സൊക്കെ ഇപ്പം എനിക്കാ. അവൾ അങ്ങനെയാണ്, നമ്മളൊട്ടും മോശമല്ല. അവളെയാണ് ദത്തെടുത്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കരയിപ്പിച്ചിട്ടുണ്ട് അവള്. അപ്പോൾ അവൾ പറയും നീ അത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞൊന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്ന്. അപ്പോൾ ഉപ്പച്ചീൻ്റെ സ്നേഹം മുഴുവൻ എനിക്ക് കിട്ടുന്നു. കാര്യം അവൾ എന്നെക്കാൾ 1.5 വയസ്സിന് ഇളയതാണെങ്കിലും എൻ്റെ ഉമ്മച്ചി ആവാറിൻ്റെ ഇടക്ക്. എടി തെണ്ടി, ശാവത്തി കുത്തുന്നു. ആട്ടെ, എൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന് ഉപ്പച്ചി അറിഞ്ഞോ? ആ ബെസ്റ്റ്, ഇതും കൂടി അറിഞ്ഞ ഇവിടെ എന്താണ് അവൾ ഉണ്ടാവുക? എന്തായാലും ഞാൻ സഹിക്കാൻ തയ്യാറായിട്ട് എന്നെ ഒരുങ്ങി നിൽക്കുന്നത്. അല്ലതിയ, നമ്മുടെ ഉമ്മയുടെ? ഓ, നിന്നെ ഞാൻ സമ്മതിച്ചു ദുവാ. ഉമ്മകാരന് എന്നും സങ്കടങ്ങൾ മാത്രം ഉണ്ടായിട്ടും ഇപ്പം അവൾ ഉമ്മാനെ ചോദിക്കുന്നത് കേട്ടില്ലേ? എങ്ങനെ സാധിക്കുന്നു? അവളുടെ ചോദ്യം കേട്ടിട്ട് നമ്മൾ പൊട്ടിച്ചിരിച്ചു പോയി. എടി ഹംകെ, അതെൻ്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയല്ല. ഉമ്മ എന്നെ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ, അതെൻ്റെ വിഷയമല്ല. എന്നാൽ ഞാനെങ്ങനെയാണോ കാണുന്നത് അതിനാണ് ഞാനിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതൊക്കെ പൊട്ടിടി, നമ്മുടെ സഹൽക്ക് എവിടെ? മൂപ്പര് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. ദേ, ഇതാണ് കേട്ടോ സൈക്കോളജിക്കൽ മൂവ്. നമുക്ക് അവൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അറിയണ്ടേ? ആ, അതാണ് മോളെ വമ്പൻ ട്വിസ്റ്റ്. മൂപ്പർക്ക് നിന്നെ പ്രാക്കാണ് തോന്നുന്നു. 2 ആഴ്ച മുമ്പ് സഹൽക്കാരോ പഞ്ചറാക്കി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇടയ്ക്ക് ബോധം വരും, പിന്നെയും പോവും. ഇതാ അവസ്ഥ. ആവൂ, അത് കേട്ടാൽ മതി, സന്തോഷം. ആ ദിയ, ഞാൻ എന്നാൽ പിന്നെ വിളിക്കാം. ജിനി കയറി വരുന്ന കണ്ടപ്പോൾ ഞാൻ ഫോൺ കട്ടാക്കി. മാഷാല്ലാ, എൻ്റെ ദുവക്കുട്ടി അടിപൊളി ലുക്കായിട്ടുണ്ട്. സുഖിപ്പിക്കാതെ പോയ കാര്യം എന്തായിരുന്നു പറയടി കുരിപ്പേ? ഈ ജിനു അല്ലേ പോയത്? എല്ലാം ശരിയാക്കി കൈ തന്നിട്ടുണ്ട്. നീ കാത്തിരുന്നോ മഹറുമായിട്ട് വരുന്ന എൻ്റെ ഇക്കൂനെ? പടച്ചോനെ, ആ കാഴ്ച നമ്മളൊന്ന് ഇമാജിൻ ചെയ്തതും എനിക്ക് തലകറങ്ങി. മിക്കവാറും അവനാ മഹർമാരെ നമ്മുടെ കഴുത്തിൽ മുറുക്കിക്കെട്ടി നമ്മളെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. എടി അലവരാതി, ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നടി. അയ്യോ, ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നോണ്ടാണ് എന്തോ പേടിച്ചിട്ട് കൈയും കാലും വറക്കുന്നടി. അയ്യേ, എൻ്റെ ദുവ, നീ ഇത്രയേ ഉള്ളൂ? ഓടി തെണ്ടി, നിന്റെ കല്യാണത്തിൽ നീ തന്നെ പറയണം പട്ടി. ഇപ്പൊ തന്നെ ഞാൻ 4-5 പ്രാവശ്യം മൂത്രമൊഴിച്ച്. അത് കേട്ടിട്ട് അവൾ അവിടെ കിടന്ന് പൊരിഞ്ഞ കിണി. പോരാത്തിന് അവൾ കസിൻസിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, അവരോടും ചിരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കലാണ്. അവരോടൊക്കെ ജിനു നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഷാനയെ കാണിച്ചു കൊടുത്തു. വേറെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, ഷാനയുടെ പേരൻസ് പോലും. അവർ താഴെ ഗസ്റ്റിനോട് തള്ളുന്ന തിരക്കില. എന്നാലും ആ ഡാനിയെ കണ്ടില്ലെന്ന് നമ്മൾ ഓർത്തു.
നടക്കില്ലാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഓഹോ, അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ. അതിനായിരുന്നു എല്ലാവരും ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഈ കല്യാണത്തിന് പങ്കെടുക്കാൻ തീരുമാനിച്ച് അല്ലേ. നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. എന്റെ ശാനിയം പറഞ്ഞിട്ട് ഏതൊരുത്തി കെട്ടണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതും പറഞ്ഞ് മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. ഡാ മിഷു, നീ ഇങ്ങനെ വയലന്റ് ആവില്ലേ. ഷാന നിന്നെ നേരത്തെ വിളിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞേ? കുഞ്ഞാമ പറഞ്ഞു കേട്ട് അതൊക്കെ എന്റെ മനസ്സിലേക്ക് വന്നു. നേരത്തെ ഷാന എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഷാൻ നിക്കാഹിന് മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ പറയുന്ന എന്തും നീ അനുസരിക്കുന്നു. ഷാന, നീ പറയുന്ന എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അതല്ല ഷാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ നിന്റെ അവന്മാർ നിന്റെ അടുത്ത് വരും. അവർ നിന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. അതെന്ത് കാര്യം തന്നെ ആയാലും രണ്ടാമതൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നീ സമ്മതിക്കണം. ഷാനയോടുള്ള നിന്റെ സ്നേഹം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ മാത്രം മതി. എനിക്കറിയാം എന്റെ ഷാൻ എനിക്കെന്ന വാക്ക് തെറ്റിയില്ലെന്ന്. അത്രയും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തിരിച്ചൊന്നും പറയാൻ സമ്മതിക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. അപ്പൊ അവൾ പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ചായിരുന്നു. പക്ഷെ എന്തിന്? ഞാൻ ദുവാനെ കെട്ടണമെന്ന് അവൾ എന്തിനു പറയണം? ഞാൻ അവൾ തമ്മിൽ നിക്കാഹിൽ ഉറപ്പിച്ച് പിന്നെ പെട്ടെന്ന് ഷാനയ്ക്കെന്താ പറ്റിയേ? എന്തായാലും ഇവരുടെ ആവശ്യം ഒരിക്കലും നടക്കില്ല. ഷാനെ കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പോവാണ് മിഷു നീ. ഇത് ചോദിച്ച മാമാസന്റെ തലതിന്നലാണ്. ഇതിലും വലിയ പരീക്ഷണം വേറെ ഇല്ല. എന്തൊക്കെയായാലും ഞാനതിനെ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ നീ ദുവാനെ കെട്ടില്ലെന്ന് ഉറപ്പാണോ മിഷു? കുഞ്ഞാമയാണോ? ആ ഉറപ്പാ. എന്നാ നിന്റെ മാമാസിന്റെ തനി സ്വഭാവം നീ അറിയും. എല്ലാം നിന്റെ ഇഷ്ടത്തിന് വിട്ടുതന്നിട്ടിപ്പോ എന്താ ഉണ്ടായേ? വല്യാമ്മ എന്തോ പറയുന്നപ്പോൾ ചാച്ചാ തടുത്തു. നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ അവളെ കെട്ടില്ല കെട്ടില്ല കെട്ടില്ല. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഉമ്മി എന്റെ മുന്നിലേക്ക് വന്നു. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നീ ആരെയാ മിഷു ഈ എതിർത്ത് സംസാരിക്കുന്നേ? നിന്റെ കാർന്നോമാരായി നിൽക്കുന്നു. അവരോട് തർക്കുത്തരം പറഞ്ഞതിന് മാപ്പ് പറ. ഉമ്മി ഞാൻ പറയാം. പക്ഷേ എനിക്കെന്റെ ഉമ്മി പറയുന്ന അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. സോറി വല്യമ്മ. അത്രയും പറഞ്ഞിട്ട് ഞാൻ അവിടെ വിട്ട് പോകാനൊരുങ്ങി. നിക്ക്, നിക്കാഹിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. എന്റെ ഇക്കാക്കമാർ തീരുമാനിച്ചതന്നെ നടക്കും. മോ ഷാനയെ മറന്നേക്ക്. ഉമ്മി ഒന്നും പറയണ്ട. ഉമ്മീനെ നിനക്ക് ഇനിയും കാണുന്നുണ്ടെങ്കിൽ നീ നിക്കാഹിന് സമ്മതിക്കണം. വേറൊന്നും ഉമ്മിക്ക് നിന്നോട് പറയാനില്ല. ഉമ്മീന്റെ അവസാനത്തെ സൈക്കോളജിക്കൽ മൂവ് എന്തായാലും ഇതിൽ ഞാൻ വീഴുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിൽ തന്നെയാണ് അവരുടെ കളി. ഉമ്മീന്റെ വാക്ക് അനുസരിക്കാനും വയ്യ, അനുസരിക്കാതിരിക്കാനും വയ്യ എന്നായിരുന്നു എന്റെ അവസ്ഥ. എല്ലാവരും കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അത്രയും പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് കലിപ്പിൽ ഇറങ്ങിപ്പോയി എന്റെ കസിൻസിന്റെ അടുത്തേക്ക്. ഡാ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഇതൊക്കെ ആ ഷാനയുടെ പേരൻസ് അറിഞ്ഞാ എന്താ ഉണ്ടാവുക? ഈ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറഞ്ഞാ എങ്ങനെയാടാ? ബാസിത്താണ് എന്റെ കുഞ്ഞാമ്മയുടെ മോൻ. നീ ഒന്നും ഇണ്ടാണ്ടിരിക്കും ബാസി, അവൻ പോയി റെഡി ആവട്ടെ. നിക്കാഹിന് ടൈമായി. ഇൻഷു ആണ്. ഡാ ഇൻഷു, നീ അവരുടെ സൈഡാണ്. നിനക്കൊക്കെ എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? ഞാൻ ആരുടെയും സൈഡിലെ മിഷു. ഇതെന്റെ ഉപ്പച്ചിന്റെയും കൂടി തീരുമാനമെന്നല്ലേ നീ പറഞ്ഞ്? നിനക്കറിയാലോ നിന്റെ ചാച്ചൻ ഒന്നും കാണാതെ ഒരു തീരുമാനം എടുക്കില്ലാന്ന്. അതുകൊണ്ട് നീ ഇനി ഇവിടുന്ന് സമയം കളയാതെ പോയി റെഡിയാവാൻ നോക്ക്. ബാസി ഒഴികെ ബാക്കി എല്ലാവരും എന്നെ ഉന്തിത്തള്ളി പറഞ്ഞയച്ചു. ബാസിക്കറിയാം എനിക്ക് ഷാനയോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് അവൻ എന്റെ സൈഡിൽ നിന്നത്. ഇതൊരു മാതിരി പിടിച്ചു വെച്ച് കെട്ടടാ താലി എന്ന് പറയുന്ന പോലുണ്ട്. ഉമ്മിയ അവരുടെ കൂടെയല്ലേ, അപ്പൊ എനിക്ക് ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഷാന, അവൾ ഇന്നിനെ നേരത്തെ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേ. ഓരോന്ന് ചിന്തിച്ച് ഞാൻ പോയി റെഡിയായിട്ട് നിക്കാഹിനിരുന്നു. ചാച്ചനാണ് അവൾ എന്റെ തലയിൽ കെട്ടിവെച്ച് തരാൻ പോകുന്നത്. എന്തോ ഷാനയുടെ സ്ഥാനത്ത് അവൾ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. ദുവാമിയ എന്ന അവള് ഇനിയുള്ള കാലം പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് ചാച്ചിന് വാക്കുകൊടുത്തു. ആദ്യമായിട്ടാണ് ഞാൻ പാലിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളൊരു വാക്കു കൊടുക്കുന്നത്. ഇനി അവൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത് അവൾ ഒറ്റൊരുത്തി കാരണ. ഷാനെ എന്നിൽ നിന്ന് അകറ്റിയതും അവൾ ഒരുത്തിയാണ്. ദുവാമിയ, മിഷുവിന്റെ മറ്റൊരു മുഖം നീ കാണാൻ പോകുന്നതേയുള്ളൂ. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിക്കാഹ് നടന്നത്. ആ ജാടപ്പാക്കനെ എങ്ങനെ ഈ നിക്കാഹിനെ സമ്മതിച്ചെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടൊരു പിടികിട്ടുന്നില്ല. നിക്കാഹ് കഴിഞ്ഞപ്പോ ഉമ്മിയും അമ്മായിമാരൊക്കെ വന്ന് നമ്മളെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ലാ ഹൗല, നമ്മളെ മുട്ടിടിക്കുന്ന സൗണ്ടല്ലേ കേൾക്കുന്നത്? മിക്കവാറും നമ്മളിന്ന് പേടിച്ച് മരിക്കും. കൺട്രോൾ ദുവാ, ഓൾ ഈസ് വെൽ. കണ്ണടച്ച് പിടിച്ചുകൊണ്ട് നമ്മൾ സ്റ്റേജിലേക്ക് കയറിപ്പോയി. അവിടെ എത്തിയിട്ടും നമ്മൾ കണ്ണുറ നോക്കിയില്ല. നമുക്ക് കാണണ്ട ആ രാക്ഷസന്റെ മോന്ത. കണ്ണിലേക്ക് തുരുതുര ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഒരുമാതിരി പീഡന കേസിലെ പ്രതിയെപ്പോലെ നമ്മൾ ക്യാമറയ്ക്ക് മുഖം കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ആരുടെ കൈ നമ്മുടെ കൈയിനെ പിടിച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്തപ്പോഴാണ് നമ്മൾ കണ്ണുറ നോക്കിയത്. ആ ഭ്രാന്തൻ നമ്മുടെ കൈയിനെ കൊന്ന് കൊലവിളിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവനുണ്ട് നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ശോ, അതിനിടയിൽ അവന്റെ ആ ചിരി. ഓ എന്റെ സാറാമേ. നമ്മൾ തിരിച്ചൊരു ഇളി കൊടുത്തപ്പോ അവൻ പല്ലിറുമി തേണ്ടി. അവൻ ചിരിച്ചത് നമ്മുടെ പിന്നിൽ നിൽക്കുന്ന അവന്റെ ഫ്രണ്ട്സിനെ കാണിക്കാനായിരുന്നു.
നമ്മുടെ കയ്യിലുള്ള പിടിവിട്ടിട്ട് അവൻ പോയി ഒരു ബോക്സ് എടുത്തുകൊണ്ട് വന്ന് അവന്റെ ഫ്രണ്ടിന്റെ കൈ കൊടുത്തു. പടച്ചോനെ, നമ്മൾ കെട്ടിയത് ഈ ചെങ്ങായിയാണെന്ന് നമ്മൾ സംശയിച്ചപ്പോൾ അവൻ ആ ബോക്സ് തുറന്നിട്ട് അതിൽ നിന്ന് വലിയൊരു മാല എടുത്തു. ആ മാല കണ്ടിട്ട് നമുക്ക് തലകറങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് അവൻ ഷാനയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച മഹർ. ഇതിന്റെ ഭാരം കാരണം നമ്മളെവിടെയെങ്കിലും പോയി വീണില്ലെങ്കിൽ മതി. നമ്മൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയപ്പോഴാണ് അവൻ ആ മാല നമ്മുടെ കഴുത്തിൽ കെട്ടിയത്. എന്നിട്ട് തലയിൽ കൈവച്ച് എന്തൊക്കെയോ ചൊല്ലി. ഭാഗ്യം പേടിച്ചു പോലെയൊന്നും അവൻ നമ്മളെ കൊന്നില്ല. നമ്മുടെ നെഞ്ചിനകത്ത് ഡി ജെ നടക്കുന്ന ആരും അറിയുന്നില്ല. എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോഴാണ് ജിനു നമ്മുടെ അടുത്തേക്ക് തിരക്കിട്ട് ഓടി വന്ന്. എന്നിട്ട് നമ്മളെയും കൊണ്ട് മാറിയുന്നു. എടി നാത്തൂനെ, അവളെ കാണുന്നില്ല. ആരുടെ കാര്യം ജിനു നീ പറയുന്നേ? എടി പൊട്ടിക്കാടി അണ്ണാച്ചി, ആ ഷാനെ അവിടെയെങ്കിലും കാണുന്നില്ല എന്ന്. അവളെ മാത്രമല്ല, അവളുടെ ഫാമിലിയും ഇല്ല. വാട്ട്? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.